പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും ആരംഭിച്ചു. ഏച്ചിലം വയലിലാണ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ടിന്റെ പരിധിയിലുള്ളവർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. പുതിയ ആർടിഒ ഓഫീസ് തുറന്നതോടെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ KL 86 നമ്പർ പയ്യന്നൂരിന് സ്വന്തമായിരുന്നു. ദേശീയപാതയിൽ വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് സമീപം HR പ്ലാസ കെട്ടിടത്തിലെ ഒന്നാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ടാക്സ്, വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ചെറുപുഴ റോഡിൽ ഏച്ചിലാം വയലിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനും മറ്റുമായി സ്ഥലം കണ്ടെത്തിയിരുന്നു. അത് ഇന്നലെ നമ്മൾ ഈ 30/11/2020 ഇന്നലെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുകയുണ്ടായി. ഇവിടെ ഏച്ചിലാം വയലിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ, വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം മാക്സിമം കഴിയുന്നത്ര സർവീസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്തുന്നത്. ചെറിയ ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിച്ചതോടെ ലൈസൻസ് എടുക്കാൻ തയ്യാറാകുന്ന കരിവള്ളൂർ, വെള്ളൂർ, രാമതളി, കോറോം, പുളിങ്ങോം, തിരുമേനി, പെരിങ്ങോം, വയക്കര, പെരുന്തട്ട, ആലപ്പടമ്പ, കാങ്കോൽ, പെരളം, വെള്ളോറ, കുറ്റൂർ, എരമം, പയ്യന്നൂർ, പാണപ്പുഴ, കടന്നപ്പള്ളി, ചെറുതാഴം, കുഞ്ഞുമംഗലം, ഏഴോ, മാടായി എന്നീ വില്ലേജുകളിലുള്ളവർക്ക് ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. മുൻകാലങ്ങളിൽ തളിപ്പറമ്പ് ആർടിഒ ഓഫീസിന് കീഴിലായിരുന്നു ഇവിടെയുള്ളവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. റോഡ് സുരക്ഷ, ജീവൻ രക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധന ഉണ്ടാകുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ പറയുന്നു. കേരളത്തിലെ ദിവസവും 10-15 ആൾക്കാർ അപകടത്തിൽ റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും അശ്രദ്ധ തന്നെയാണ് കാരണം. അപ്പോൾ അശ്രദ്ധയും മദ്യപിച്ച് വാഹനം ഓടിക്കൽ, മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിക്കൽ, ജീവൻ രക്ഷാ ഉപാധികളായ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഇല്ലാതെ വാഹനം ഓടിക്കുന്നൊക്കെ അപകടങ്ങൾക്കും അപകടങ്ങൾ മരണങ്ങൾക്കും ഒക്കെ കാരണമാവുന്നുണ്ട്. ഒരുപാട് ജീവൻ അപകടത്തിൽപ്പെടുന്നുണ്ട്, ഒരുപാട് കുടുംബം അനാഥാവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റോഡ് സുരക്ഷ എന്നത് ജീവൻ രക്ഷയാണ്. നമ്മളൊക്കെ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടവരാണ്. അപകടത്തിൽപ്പെട്ട് മരിക്കേണ്ടവരോ അല്ലെങ്കിൽ ജീവച്ഛവമായിട്ട് കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയായി ജീവിച്ച് മരിക്കേണ്ടവരോ അല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, റോഡ് സുരക്ഷ എന്നത് വളരെ പ്രധാനമായിട്ട് എടുക്കുക, നമ്മുടെ ജീവന്റെ ഭാഗമായിട്ട് എടുക്കുക. റോഡ് സുരക്ഷ, ജീവൻ രക്ഷ. എല്ലാ താലൂക്കുകളിലും സബ് ആർടിഒ ഓഫീസുകൾ പ്രവർത്തിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 4 ഇടങ്ങളിലാണ് സബ് ആർടിഒ ഓഫീസുകൾ തുറന്നത്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, കൊല്ലം ജില്ലയിലെ ചടയമംഗലം, പത്തനാപുരം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മറ്റു ഓഫീസുകൾ. ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള സബ് ആർടിഒ ഓഫീസുകളുടെ എണ്ണം 67 ആയി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 12 സബ് ആർടിഒ ഓഫീസുകളാണ് പുതുതായി അനുവദിച്ചത്. കൊണ്ടോട്ടിയിലേതുകൂടി പൂർത്തിയായാൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സബ് ആർടിഒ ഓഫീസുകളാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.